വടക്കാഞ്ചേരിയിൽ 140 കുടുംബങ്ങൾക്കായി ഒരുങ്ങുന്ന ലൈഫ് മിഷൻ ഫ്ളാറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുമ്പോഴും രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ച് പദ്ധതി അട്ടിമറിക്കപ്പെടുമോ എന്ന ആശങ്കയിലാണ് വീടിനായി കാത്തിരിക്കുന്ന ഭവനരഹിതർ. ഇപ്പോൾ നടക്കുന്ന അനാവശ്യ വിവാദം തങ്ങളെപ്പോലുള്ളവരെ ജീവിതകാലം മുഴുവൻ ഭവനരഹിതരാക്കുമോ എന്ന ആശങ്കയിലാണ് വടക്കാഞ്ചേരി റെയിൽവേ പുറമ്പോക്കിൽ താമസിക്കുന്ന ഐസുമ്മയുടെ കുടുംബം. ലൈഫ് മിഷൻ പദ്ധതിയിലുള്ള പ്രതീക്ഷയെക്കുറിച്ചും ആശങ്കകളെക്കുറിച്ചും ഐസുമ്മയും കുടുംബവും കൈരളി ന്യൂസിനോട് പറഞ്ഞു. തൃശൂർ ഷൊർണൂർ റോഡാണിത്. ഈ റോഡിൻ്റെ പിറമ്പോക്കിൽ ഇപ്പോഴും നിരവധി കുടുംബങ്ങളാണ് താമസിക്കുന്നത്. വടക്കാഞ്ചേരിയിൽ നമ്മളിപ്പോഴുള്ള ഈ പ്രധാന റോഡിന് സമീപം നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. ഈ കുടുംബങ്ങൾ കൂടി ചേർത്താണ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി 140 കുടുംബങ്ങൾക്ക് വേണ്ടി പുതിയ പദ്ധതി വരാൻ പോകുന്നത്. പക്ഷേ ഈ പദ്ധതിയെ തന്നെ പൂർണ്ണമായി തകർക്കുന്ന രീതിയിലും ഈ പദ്ധതിയെ പൂർണ്ണമായി ഒഴിവാക്കുന്ന രീതിയിലും നിരവധി അപവാദ പ്രചരണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ എന്താണ് ഈ കുടുംബങ്ങൾ ഇവിടെ നിന്ന് മാറുമ്പോൾ അവരുടെ നിരവധി പ്രതീക്ഷകളാണ് ഈ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാകാൻ പോകുന്നത്. പക്ഷേ അതിനെ തകർക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോഴും സജീവമായി തന്നെ നടക്കുന്നു എന്നുള്ളത് ഈ കുടുംബങ്ങൾക്കും വലിയൊരു ആശങ്ക ഈ ഘട്ടത്തിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മൾ ഈ ഉള്ള ഇടത്ത് ഈ വീട്ടിൽ രണ്ട് ഉമ്മയും മകനുമുണ്ട്. നമുക്കിപ്പോൾ ഈ ഇവിടെ നിന്ന് മാറണം. ഈ റോഡിൻ്റെ അടുത്ത് നമ്മൾ നിരവധി ഒരുപാട് നാളെ താമസിക്കുകയാണ്. ഇവിടെ നിന്ന് മാറാനുള്ള പദ്ധതി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് മാറുന്നതിനെ പറ്റിയുള്ള എന്തെങ്ങനെയാണ്? ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മാറണം തന്നെ ആഗ്രഹം. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കുറേ നാളായി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് പാമ്പിൻ്റെ ശല്യം, പിന്നെ റോഡിൻ്റെ, അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു 140 കുടുംബങ്ങൾക്ക് വേണ്ടി ലൈഫ് മിഷൻ്റെ പദ്ധതി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു പദ്ധതി ഇപ്പോൾ പല രീതിയിലുള്ള അപവാദ പ്രചരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അത് ആർക്കാനുള്ള പല നീക്കങ്ങളും എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്ത് തോന്നുന്നു അതിനൊക്കെ? ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾക്ക് എൽ ഡി എഫ് സർക്കാരിന് നല്ല വിശ്വാസമാണ്, അത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ആ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ സ്വന്തം നമ്മുടെ എം എൽ എ തന്നെ ഇത്തരത്തിൽ ഈ പദ്ധതിയെ തകർക്കാനുള്ള നീക്കം നടത്തുന്നു നമുക്ക് തോന്നുന്നുണ്ട്. എന്താണ് നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിലെ ഒരു വ്യക്തി എന്ന നിലയിലും അതോടൊപ്പം തന്നെ വീട് ലഭിക്കാൻ പോകുന്ന നിലയിലും എന്ത് തോന്നുന്നു? ഞങ്ങളിപ്പോൾ കുറേ കാലമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ പല വിവാദങ്ങളുണ്ടാവും, പക്ഷേ നമ്മളെ ഒരു അവരെ പ്രതീക്ഷിച്ചിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഇത്രയും കൊല്ലം 10-20 വർഷമായി ഞങ്ങൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അവരൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടും എന്നുള്ളത് അതിൻ്റെ ഒരു ഇതിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ പദ്ധതി തന്നെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത്രക്കാരോട് എന്താ പറയുന്നത്? അത്രക്കാരോട് സത്യാവസ്ഥ അറിഞ്ഞിട്ടാണ് നമ്മൾ പറയാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനെ ഒരു ഇത് പല ഇതിലും ഉണ്ടാവും. എൽ ഡി എഫിൻ്റെ ഒരു ഇത് കൊണ്ടാണെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക, അവരെ സത്യം നേരെ അവർക്കാണെന്നല്ലേ, പല കുത്തിരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എന്നാലും അവരുടെ വിശ്വാസം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. ഇത്തരത്തിലുണ്ടാകുന്ന സ്വന്തം എം എൽ എയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന കുത്തിത്തിരിപ്പുകൾ എന്ന് തന്നെ വേണം പറയാൻ അത്തരം നീക്കങ്ങളെ. അതുകൊണ്ട് തന്നെ അത്തരം നീക്കങ്ങൾ നടത്തുന്ന ആളുകൾ കാണേണ്ടത് ഇത്തരം ഒരുപാട് ആളുകളുടെ പ്രതീക്ഷയാണ്. ഈ 140 കുടുംബങ്ങളുടെ പ്രതീക്ഷയാണ് വടക്കാഞ്ചേരിയിൽ സബലമാകാൻ പോകുന്നത്. പി സബിനൊപ്പം വി എസ് അഭിരാം, കൈരളി ന്യൂസ്, തൃശ്ശൂർ.